ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വറ്റൽമുളക് ഇട്ട് ഉണ്ടാക്കിയ ഒരു ചിക്കൻ വരട്ടിയതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റാണത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മൺചട്ടി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാനിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ബൗൾ നിറച്ച് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കൊച്ചുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പിലയും കൊച്ചുള്ളിയും ഇതിന് നല്ലൊരു ടേസ്റ്റ് തരുന്നതാണ്. ഇനി നമുക്ക് ഇത് വഴലാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി വഴന്ന് ഒരുമാതിരി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വറ്റൽ മുളക് പൊടിച്ചത്, അതായത് വറ്റൽ മുളക് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്തത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കുട്ടികൾ വീട്ടിലുള്ളവർക്ക് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ഇടാവുന്നതാണ്. വലിയവർക്ക് അതനുസരിച്ച് എരിവിനനുസരിച്ച് ഇടാവുന്നതാണ്. ഇതിനെ നന്നായി ഒന്ന് ഇളക്കി നമുക്ക് ഒരു മീഡിയം ഫ്രൈ ആക്കി എടുക്കണം. വഴന്ന് ഒരു മീഡിയം ഫ്രൈ ആയി വരണം. ഇത് ഇപ്പോൾ ഇതൊരു മീഡിയം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ചട്ടിയുടെ അടിക്ക്, ഈ മൺചട്ടിയുടെ അടിക്ക് പിടിക്കാതിരിക്കാൻ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ഒരു 1/2 കിലോ, ചെറുതായി ഞുറുക്കി വെച്ച ഒരു 1/2 കിലോ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ചെറുനാരങ്ങ, ഒരു വലിയ ചെറുനാരങ്ങ നീര് ഫുൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതൊരു 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ. എന്നിട്ട് ഇതിനെ നന്നായി എല്ലാ ചിക്കൻ കഷ്ണങ്ങളിലോട്ടും വെള്ളത്തക്കണം നന്നായി ഇളക്കി യോജിപ്പിക്കണം. വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെയാണ് ഇത് വേകേണ്ടത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഇത്രയും മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ച് അടച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്കിതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും ഇതിനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ ഒന്ന് ഈ വെള്ളമെല്ലാം ഒന്ന് പറ്റിച്ചെടുക്കാം. ഇപ്പം വെള്ളമെല്ലാം വറ്റി നല്ലതായിട്ട് വന്നിട്ടുണ്ട് ചിക്കന്. ഇതാണ് ഇതിൻ്റെ പരുവം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ചൂട് ചോറിൻ്റെ കഴിക്കാനും ചപ്പാത്തിയുടെ കഴിക്കാനും വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം.